നമസ്കാരം. മുൻ ബി ജെ പി വക്താവ് നുപൂർ ശർമ്മയ്ക്ക് നേരെ കൊലവിളി പ്രസംഗം നടത്തിയ അജ്മീർ ദർഗയിലെ ഖാദിം ഗൗസർ സിസി അറസ്റ്റിൽ. വിവാദ പ്രസംഗത്തിന് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഗൗസർ സിസ്റ്റിയെ ഹൈദരാബാദിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെയും സഹായിയെയും ഹൈദരാബാദിൽ നിന്ന് ജയ്പൂരിലെത്തിച്ചതായി അജ്മീർ അഡീഷണൽ എസ് പി അറിയിച്ചു. അജ്മീർ ദർഗയിലെ അജ്മാൻ കമ്മിറ്റിയുടെ തലവനായ സർവർ ചിസ്റ്റിയുടെ മരുമകനാണ് ഗൗസർ സിസ്റ്റി. അജ്മീർ ദർഗയ്ക്ക് മുന്നിൽ നിന്ന് കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്ന ചിസ്റ്റിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പ്രവാചക പരാമർശം നടത്തിയതിന് നുപൂർ ശർമ്മയുടെ തല അറുക്കണമെന്ന് ഇയാൾ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഉദയ്പൂരിലെ തുന്നൽക്കാരൻ കനയ്ലാലിന്റെ കൊലപാതകികളെ ഹൗസർ നേരിട്ട് കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. നുപൂർ ശർമ്മയെ പിന്തുണച്ച കനയ്ലാലിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇതിന്റെ വീഡിയോ ചിത്രീകരിക്കാൻ ചിസ്റ്റിയാണ് കൊലപാതകികളോട് ആവശ്യപ്പെട്ടത്. വിവാദ പ്രസംഗം നടത്തിയ ശേഷം കൊലപാതകികളിൽ ഒരാളായ റിയാ സട്ടാരിയെ കാണാൻ ചിസ്റ്റി ഉദയ്പൂരിലേക്ക് പോയിരുന്നു. റിയാ സട്ടാരി അജ്മീർ ദർഗയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. കനയ്ലാലിനെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതികൾ ഗൗസർ ചിസ്റ്റിയെ കാണാൻ അജ്മീറിലേക്ക് പോകുന്നതിനിടയിലാണ് പിടിയിലായതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നുപൂർ ശർമ്മയുടെ പ്രവാചക പരാമർശത്തിന് പിന്നാലെ വധഭീഷണിയുമായി അജ്മീർ ദർഗയിലെ മൂന്ന് മതപുരോഹിതന്മാരും രംഗത്തെത്തിയിരുന്നു. ഗൗസർ ചിസ്തി, അദിൽ ചിസ്തി, സാർവർ ചിസ്തി എന്നിവരാണ് വിവാദ പ്രസംഗം നടത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. ദർഗയിലെ ഖാദിം സെയ്ദ് സർവാർ ചിസ്തി പ്രകോപനപരമായ പരാമർശത്തിൽ വിവാദമുണ്ടാക്കിയപ്പോൾ അയാളുടെ മകൻ സായിദ് അദിൽ ചിസ്റ്റി ഹിന്ദു ദൈവങ്ങൾക്കെതിരെ അങ്ങേയറ്റം ആക്ഷേപവും നിന്ദ്യവുമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതേസമയം അനധികൃതമായി രാജ്യത്ത് തങ്ങിയ 14 ചൈനക്കാരെ ഡൽഹി പോലീസ് തടവിലാക്കി. 2020 മുതൽ രാജ്യത്ത് അനധികൃതമായി തങ്ങിയവർക്കെതിരെയാണ് ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ചൈനീസ് പൗരന്മാരുടെ ബിസിനസ് വിസയുടെ കാലാവധി 2020 അവസാനിച്ചെന്നും അവർ വിസ നീട്ടുന്നതിന് അപേക്ഷിച്ചിരുന്നില്ലെന്നും അത് അടുത്തിടെ നിരസിക്കപ്പെട്ടുവെന്നും പോലീസ് പറയുന്നു. പിടിയിലായ ചൈനീസ് പൗരന്മാരിൽ 13 പുരുഷന്മാരും ഒരു സ്ത്രീയുമുണ്ട്. ഇവരെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നോയിഡ ഫേസ് 2 ഏരിയയിലെ ഒരു സ്വകാര്യ മൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായ ചൈനീസ് പൗരന്മാർ. കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് 2 ചൈനീസ് പൗരന്മാരെ ഗൗതം ബുദ്ധ് നഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.